നമസ്കാരം. ഒരു മലയാളി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് നല്ലൊരു എണ്ണ ഉണ്ടാക്കാം. ഇതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ക്യാരറ്റ് എണ്ണ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ വളരെ നല്ലതാണ്. ക്യാരറ്റ് എണ്ണയിൽ വിറ്റമിൻ എയും വിറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മകാന്തി കൂട്ടുവാനും ഡ്രൈ സ്കിൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാം. ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ നമ്മൾ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ക്യാരറ്റും നമ്മൾ 250 ml വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് നമുക്ക് ഒലിവെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയേ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 250 ml വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായി ഉരുകി വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ ക്യാരറ്റിൻ്റെ സത്തൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങണം. ഇത് കുറച്ച് സമയമെടുക്കും, ഒരു അരമണിക്കൂറോളമൊക്കെ എടുക്കും. ക്യാരറ്റ് ഈ ഇതിനകത്ത് കിടന്ന് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതാണ് അതിൻ്റെ പാകം. അതുവരേക്കും നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് എണ്ണ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ക്യാരറ്റ് ഈ പരുവാകുമ്പോൾ ഇതേപോലെ ഒരു ഡാർക്ക് കളറും ഒരു ക്രിസ്പി ആയി വരും. അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവേ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പേ കൂടെ അരിച്ചെടുത്തിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയൊക്കെ തേച്ച് പിടിപ്പിച്ചാലാണ് നല്ല ഗുണം കിട്ടുക. ഇത് ശരീരം മുഴുവൻ ദിവസവും തേക്കാവുന്നതാണ്. ഇത് ചെറിയ കുട്ടികളുടെ ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി വളരെ നല്ലതാണ്. ക്യാരറ്റ് ഓയിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിനു മുന്നേ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ലേശം എണ്ണ നമ്മുടെ കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് നമ്മുടെ കയ്യിലോ മറ്റോ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കണേ. ഇത് വല്ല അലർജി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ചൊറിച്ചിലോ തടിപ്പോ വല്ലതും തോന്നിയാൽ ഉപയോഗിച്ച് തുടങ്ങല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഓൾ. ടേക്ക് കെയർ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.